ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമായ യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത എയർക്രാഫ്റ്റുകൾ ഏഷ്യയിലെ ഏക നേവൽ ഏവിയേഷൻ മ്യൂസിയം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വിയാസനയാണ്. സനീസ് മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോവ യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പോയ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഗോവ യാത്ര ചെയ്യുന്ന നിങ്ങൾ പോയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ ഒരു സ്ഥലം. വാസ്കോഡ ഗാമയിൽ നിന്നും 6 കിലോമീറ്റർ അകലെ ബോക്മാലയിലുള്ള ഇന്ത്യൻ നേവിയുടെ ഏവിയേഷൻ മ്യൂസിയത്തിലേക്കാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വിമാനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും ഇന്ത്യൻ നേവി ഉപയോഗിച്ചിരിക്കുന്ന സൈനിക ഉപകരണങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏവിയേഷൻ മ്യൂസിയത്തിൽ നിന്നും കാണാൻ കഴിയും. കുട്ടികളും മുതിർന്നവരും ഗോവ സന്ദർശിക്കുന്നവരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ ഒരു ഏവിയേഷൻ മ്യൂസിയം. നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ത്യൻ നേവിയുടെ ഗോവയിലുള്ള ഏവിയേഷൻ മ്യൂസിയത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ്. നമുക്ക് നേരെ പോകാം ഇന്നത്തെ വീഡിയോ കാഴ്ചകളിലേക്ക്. 1998 ഒക്ടോബർ 12 ഏഷ്യയിലെ തന്നെ ഏക സൈനിക മ്യൂസിയമായ നേവൽ ഏവിയേഷൻ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ നാവികസേനയുടെ പരിണാമത്തെ ചിത്രീകരിക്കുന്ന പ്രദർശനമാണ് ഈ മ്യൂസിയത്തിൽ. തുറമുഖ നഗരമായ വാസ്കോഡ ഗാമയിൽ നിന്നും 6 കിലോമീറ്റർ സഞ്ചരിച്ച് വാസ്കോ ബോഗുമാലോ റോഡിലൂടെ ഈ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളിപ്പോൾ ഉള്ളത് നേവൽ ഏവിയേഷൻ മ്യൂസിയത്തിലാണ്. മ്യൂസിയത്തിൻ്റെ ഗേറ്റിൻ്റെ പുറത്തെ കാഴ്ച തന്നെ വളരെയധികം മനോഹരമാണ്. നമ്മൾ മെയിൻ ഗേറ്റിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ വലിയൊരു വിമാനം നമ്മളെ സ്വാഗതം ചെയ്യും. ഈ വിമാനം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊരു വലിയ എയർപോർട്ടാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ വിമാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ വിമാന കമ്പനികൾ യാത്രക്കാരെ കയറ്റാൻ ഉപയോഗിച്ച ഒരു വലിയ വിമാനമാണ്. പിന്നീട് ഇതൊരു ട്രാൻസ്പോർട്ട് ക്രാഫ്റ്റായിട്ട് ഉപയോഗിക്കാൻ വ്യോമസേനയ്ക്ക് കൈമാറിയ ഒരു വലിയ വിമാനമാണ്. നാവികസേന വ്യോമസേനയിൽ നിന്നും കടം വാങ്ങിയതാണ് ഈ ഒരു വിമാനം. മെയിൻ ഗേറ്റിലൂടെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ കാണാം. 40 രൂപയാണ് ഈ ഒരു മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ടിക്കറ്റ് നിരക്ക്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാമറ പാസ്സാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് 50 രൂപയായി ഈ ഒരു മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ മൊബൈലിന് നമ്മൾ ക്യാമറയുടെ പാസ് തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടി മൊബൈൽ കൊണ്ടുപോകുന്നത്. കാരണം ഒരാളുടെ ഫോണിലോ 1-2 പേരുടെ ഫോണിൽ മാത്രമേ നമ്മൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കൂടെ മൊബൈലിൻ്റെ പാസ് എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഫോണുകളൊക്കെ നമ്മുടെ ബാഗിനകത്ത് സൂക്ഷിച്ചിട്ട് തന്നെ ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി അകത്തേക്ക് പോകാം, കൂടുതൽ കാഴ്ചകൾ കാണാം. ടിക്കറ്റുമായിട്ട് നമ്മുടെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഈയൊരു മ്യൂസിയത്തിൻ്റെ അകഭാഗം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ INS വിക്രാന്തിൻ്റെ ആന്തരിക ഭാഗം പോലെയാണ്. ഈ ഒരു മ്യൂസിയത്തിനകത്തായിട്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നേവി ഉപയോഗിച്ചിരുന്ന ഉപയോഗ വസ്തുക്കളാണ്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന റഡാറുകൾ, ഡിറ്റക്ടറുകൾ, അതായത് അന്തർവാഹിനി എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയുള്ള സെൻസറുകൾ, അങ്ങനെ എനിക്കറിയാൻ കഴിയാത്ത ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തായിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ഉപയോഗ വസ്തുക്കളുടെയും താഴെയായിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അടിപൊളിയായിട്ട് നോട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്പീഡ്, റേഞ്ച്, കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കിയിട്ട് എന്താണ് സംഭവം എന്നൊന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. കുറേയൊക്കെ നമ്മൾ വായിച്ചു നോക്കി മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നതുമാണ്. അന്തർവാഹിനികൾ എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന സെൻസറാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇതെല്ലാം ഈ സെൻസേഴ്സാണ്. മ്യൂസിയത്തിൻ്റെ പുറത്തെ കാഴ്ചകൾ വിമാനങ്ങളാലും ഹെലികോപ്റ്ററുകളാലും നിറഞ്ഞതാണെങ്കിൽ INS വിക്രാന്തിൻ്റെ ആന്തരിക ഭാഗം പോലെ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകൾ
വളരെയധികം മനോഹരമാണ്. അതായത് ഇന്ത്യൻ നേവി ഉപയോഗിച്ചിട്ടുള്ള പല ഉപകരണങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഉപകരണങ്ങളാണ്, അവയെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള നോട്ടുകളും നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ധീരരായിട്ടുള്ള ഇന്ത്യൻ നേവിയുടെ ഓഫീസർമാരെ കുറിച്ചിട്ടും ഒരുപാട് 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 കാര്യങ്ങളാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇന്ത്യൻ നേവിയിലും പട്ടാളത്തിലുമൊക്കെ ചേരാൻ താല്പര്യമുള്ളവർക്ക് കുറേ ഇൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ അകത്തായിട്ടുള്ളത്. INS വിക്രാന്ത് അന്തർവാഹിനിയുടെ രൂപസാദൃശ്യമുള്ള ഒരു മോഡല് ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെയധികം മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒറിജിനല് അന്തർവാഹിനിയെ പോലെ തന്നെയാണ് അവിടെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. കടലിലും വായുവിലും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ നാവികസേനാംഗങ്ങൾ ഉപയോഗിക്കുന്ന വിവിധ ഗാഡ്ജറ്റുകളും സംരക്ഷണ ഗിയറുകളും നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകൾ കണ്ട് ഔട്ട്ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുവശത്ത് സീഹോക്ക് ഹെലികോപ്റ്റർ എൻജിൻ, സീലാൻഡ് എയർക്രാഫ്റ്റ് എൻജിൻ, 60s തുടക്കത്തിൽ നാവികസേന ഉപയോഗിച്ച പഴയ ഫയർ എൻജിൻ എന്നിവ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി മുൻപിലോട്ട് പോകുമ്പം 7 വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നമുക്ക് കാണാൻ കഴിയും. അത് വിമാനങ്ങളെന്ന് പറയുമ്പം സീ ഹാരിയർ വിമാനം, സിംഗിൾ സെറ്റ് ജെറ്റ് ഫൈറ്റർ വിമാനം, ഇതൊരു രഹസ്യാന്വേഷണ വിമാനമായിട്ട് ഉപയോഗിച്ചതാണ്. ലഘു ഗതാഗതത്തിനും മറ്റു പല റോളുകൾക്കും സീലാൻഡ് ഉപയോഗിച്ച ഇരട്ട എൻജിൻ വിമാനം, കടലിലും കരയിലും സഞ്ചരിക്കുന്ന വിമാനങ്ങൾ, അങ്ങനെ ധാരാളം കാഴ്ചകളാണ് നമുക്ക് ഔട്ട്ഡോർ വിഭാഗത്തിൽ കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ നാവികസേന ചരിത്രത്തിൽ ഉടനീളം ഉപയോഗിച്ച നിരവധി വിമാനങ്ങൾ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ വിമാനങ്ങളുടെയും ഹെലികോപ്റ്ററിൻ്റെയും അടുത്തായിട്ട് ആ വിമാനങ്ങളെപ്പറ്റിയും അത് പങ്കെടുത്ത യുദ്ധങ്ങളെപ്പറ്റിയും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വരുന്നവരാണ്, നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നതുമാണ്. നമുക്ക് മുമ്പേ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും പല അറിവുകളും നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൽ നിന്നും ലഭിക്കുന്നതുമാണ്. ഒറ്റ ദിവസം നമ്മൾ ഈ ഒരു മ്യൂസിയത്തിലേക്ക് വരികയാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സന്ദർശിക്കേണ്ട ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു മ്യൂസിയം തന്നെയാണ് നേവൽ ഏവിയേഷൻ മ്യൂസിയം. ഇന്ത്യൻ നേവിയുടെ ഭാഗമായിട്ടുള്ള യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും സൈനിക ഉപകരണങ്ങളും ഒക്കെ അടങ്ങിയ ഗോവയിലെ പ്രധാനപ്പെട്ട ഒരു ഏവിയേഷൻ മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതിൽ പഠനം നടത്തുന്നവർക്കൊക്കെ ഏറെ ഉപകാരമാകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് ഒരുപാട് കാഴ്ചകൾ ഈ ഒരു മ്യൂസിയത്തിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നതുമാണ്. ഇതുപോലുള്ള വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ തൊട്ടടുത്തായുള്ള ചെറിയ ബെൽ ബട്ടൺ നിങ്ങൾക്കുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണാണ്. ആ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത അധ്യായത്തിൽ നല്ലൊരു വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.